സുഹൃത്തെ, നിങ്ങൾക്ക് ഇതുപോലൊരു പ്രശ്നമുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ കാര്യത്തിലും നല്ല അറിവുകളുണ്ട്, നല്ല ഐഡിയകളുണ്ട്, പക്ഷെ ലൈഫിൽ എവിടെയും എത്തുന്നില്ല. ഒരുപാട് ആളുകൾ ലൈഫിൽ ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. വലിയ വലിയ ചിന്തകളുണ്ട്, ഒരുപാട് ഐഡിയകളുണ്ട്, എന്ത് ചോദിച്ചാലും മറുപടി പറയാൻ കഴിയുന്ന ക്വാളിറ്റികളുണ്ട്, നല്ല ലുക്കുണ്ട്, മൊത്തത്തിൽ പറഞ്ഞാൽ ആള് അടിപൊളിയാണ്. പക്ഷേ ജീവിതത്തിൽ എവിടെ എത്തുന്നില്ല. ഇവർ ചിലപ്പോൾ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, ആളുകളുടെ ഇടയിലൊക്കെ അറിയപ്പെടുന്ന ഒരാളായിരിക്കാം, എല്ലാ കാര്യത്തിനും പറ്റിയും അറിവുള്ള ഒരാളായിരിക്കാം. പക്ഷെ എന്താണ്, ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ജീവിതത്തിൽ എന്തൊക്കെയോ ആയിത്തീരണമെന്നുണ്ട്, പലതും ചെയ്ത് കാണിക്കണം എന്നുണ്ട്. പക്ഷേ ഓവർ തോട്ട്സ് കൊണ്ടും ചിന്തകളുടെ ഭാരം കൊണ്ടും കൺഫ്യൂഷൻസ് കൊണ്ടും എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് അവസാനം ഒന്നും ആയിത്തീരാൻ കഴിയാത്ത ചില ആളുകൾ. ഈ ടോപ്പിക്ക് നമ്മളിന്ന് എടുക്കാനുള്ള കാരണം, ഒരാളെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കുന്നതിൽ വെറും ചിന്തകളും ഇയാളുടെ അറിവുകളും മാത്രമല്ല കാരണമാവുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ വരികയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന 24 മണിക്കൂറും നിങ്ങളതിൻ്റെ നല്ല സൈഡും മോശം സൈഡും ഇങ്ങനെ നോക്കി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. ആ ഒരു ഐഡിയയിലേക്ക് ഒരു പോസിറ്റീവ് ചിന്ത വരുമ്പോഴേക്കും ഒരു 10 നെഗറ്റീവ് ചിന്ത വരും. ഇതിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അവസാനം വേറെ എന്തെങ്കിലും പുതിയൊരു കോൺസെപ്റ്റിലേക്കായിരിക്കും നിങ്ങൾ എത്തുക. അതിൻ്റെ മുകളിൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഒരു 10 പോസിറ്റീവ് ചിന്ത വരുമ്പോൾ ഒരു 50 നെഗറ്റീവ് ചിന്ത വരും. അവസാനം നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ ആലോചിച്ച് ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ. ഇത് ഒരാളുടെ റിയൽ ലൈഫിലേക്ക് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു ഗവൺമെൻറ് ജോലി നേടണമെന്നുള്ള ഒരു ലക്ഷ്യം വരികയാണെന്ന് വിചാരിക്കുക. ഇയാൾ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി ഇതിലേക്ക് ഇറങ്ങും. ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ നെഗറ്റീവ് പറയുമ്പോഴേക്കും ഇയാൾ ആകെ ഡൗൺ ആവും. ഇങ്ങനെ മറ്റുള്ള ആളുകളൊക്കെ ഇതിനെപ്പറ്റി എന്തൊക്കെയോ പറയുന്നത് കേട്ടപ്പോൾ ഇയാളെന്ത് ചെയ്തു എന്നറിയോ? ഇയാൾ നേരെ ഗൾഫിലേക്ക് പോയി. ഒരു വർഷം ഇയാൾ ഗൾഫിലൊക്കെ നിന്നു. വീണ്ടും ഇയാൾക്കൊരു ബോധം വരികയാണ്, ഒന്നുകൂടി ഗവൺമെൻറ് ജോലിക്ക് പഠിച്ചു നോക്കിയാലോ, നാട്ടിൽ പോയിട്ട് പഠിച്ചാലോ. ഗൾഫിൽ ഒന്ന് ഡെവലപ്പായിട്ട് വരേണ്ട സമയത്ത് ഇയാൾ എന്ത് ചെയ്തു, നാട്ടിലേക്ക് വന്നു, വീണ്ടും പഠിക്കാൻ തുടങ്ങി. അപ്പോഴും ഇയാളെ ആരൊക്കെയോ പറഞ്ഞ് പേടിപ്പിക്കുന്നു, ഇവിടെ ഭയങ്കര കോമ്പറ്റീഷനാണ്, നിൽക്കണ്ടെന്നൊക്കെ പറയാണ്. വീണ്ടും ഇയാൾ വേറെ എന്തെങ്കിലും പരിപാടി നോക്കുന്നു, ഇയാൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ഒരു ഡിസിഷൻ ശക്തമായിട്ടെടുത്തിട്ട് അതിൽ ഉറച്ചു നിന്ന് വർക്ക് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയാത്ത, ഡെവലപ്പാവാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു ജോലിയുടെ കേസിലുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഒരു വാഹനം വാങ്ങിക്കുന്ന കാര്യത്തിലൊക്കെ ഇങ്ങനെ തന്നെയാണ്, ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനനുസരിച്ച് മാറിപ്പോകുന്ന വ്യക്തികൾ. അല്ലെങ്കിൽ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ എന്തൊക്കെയോ ഒരുപാട് നോളജുകൾ സെർച്ച് ചെയ്ത് തലപൊകഞ്ഞ് അവസാനം ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാത്തൊരവസ്ഥ. ഒരു 100,000 രൂപയുടെ ഒരു ബൈക്ക് വാങ്ങാൻ വിചാരിച്ച ഒരാൾ അവസാനം സെർച്ച് ചെയ്ത് ലാസ്റ്റ് 200,000 എത്തുന്നു, 300,000 എത്തുന്നു, അവസാനം ഇനി ബൈക്കേ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥ. ഇത് ഒരുപാട് ചിന്തിച്ച് കൺഫ്യൂഷനായി പോകുന്ന, ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇത്തരക്കാർക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. എങ്ങനെ നമുക്ക് ഇങ്ങനൊരു പ്രശ്നത്തിന് ഓവർകം ചെയ്യാം, ഒന്ന് മാറ്റിയെടുക്കാമെന്നുള്ള കുറച്ച് ടിപ്സാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ചിന്തകളും അറിവുകളും കൂടിപ്പോകുന്നത് കാരണം കൺഫ്യൂഷൻ കൊണ്ട് ഒരു ടാർഗറ്റ് ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? സത്യം പറഞ്ഞാൽ നേടുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ്, ഇന്നൊരു കാര്യം എന്നിലേക്ക് വരാനുണ്ട് എന്നുള്ള ചിന്ത അവരിൽ സജീവമായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. അവരിലേക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ മാറി മാറി കളിക്കുന്ന ഒരു പ്രശ്നം അതിനുണ്ടാവില്ല. ചിന്തകളും അറിവുകളും അവർ ആ ടാർഗറ്റിലേക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നേടുന്ന ഒരാളാണ് ഗവൺമെൻറ് ജോലിക്ക് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാളുടെ ചിന്തകൾ എങ്ങനെയായിരിക്കും അറിയോ? അയാൾ ഒരു ടാർഗറ്റ് വെക്കും, ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയറിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി നേടണം. ആ ഒരു ഡിസിഷൻ സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തകളും അറിവുകളും മാത്രമാണ് അയാൾ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് അതിലേക്ക് കൊടുക്കുകയുള്ളൂ. ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച ആ ഡിസിഷൻ സ്ട്രോങ് ആക്കാൻ വേണ്ടി അയാൾ അതിനെപ്പറ്റി ശക്തമായിട്ട് ആലോചിച്ചിട്ടുണ്ടാവും, പോസിറ്റീവായിട്ട് ആലോചിച്ചിട്ടുണ്ടാവും. പിന്നീട് അതിലേക്ക് അയാൾ കൊടുക്കുന്നത് ആക്ഷൻ മാത്രമാണ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിലേക്ക് എന്തായിരിക്കും എന്നറിയോ? ആ ജോലി നേടിയെടുക്കാൻ വേണ്ടി അയാളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുക എന്നുള്ള കാര്യമാണ്. ചിലപ്പോൾ അതുപോലെയുള്ള ജോലി നേടിയ ആളുകളെ പോയി മീറ്റ് ചെയ്യേണ്ടി വരും, നന്നായി ഇരുന്ന് പഠിക്കേണ്ടി വരും, എല്ലാ പുസ്തകങ്ങളും വാങ്ങിക്കേണ്ടി വരും, എല്ലാ ക്വസ്റ്റ്യൻസും റെഫർ ചെയ്യേണ്ടി വരും, മോക്ക് ടെസ്റ്റുകൾ ഇരുന്ന് ചെയ്യേണ്ടി വരും, മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ സ്പീഡായിട്ട് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടി വരും, ടൈമർ വെച്ച് എക്സാം എഴുതിയടക്കം അയാൾ മാസങ്ങളോളം ശീലിക്കേണ്ടി വരും. ആ സമയത്ത് വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ചിന്തകളും ഈ രീതിയിൽ ഒരു തീരുമാനമെടുത്തത് മോശമായിപ്പോയി എന്ന് പേടിപ്പിക്കുന്ന തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചിന്തകളൊന്നും അയാളേക്ക് അയാൾ കൊടുക്കില്ല. ഇത് നേടുന്ന ആളുകളുടെ ആക്ഷൻ മൈൻഡ് സെറ്റ് സ്ട്രാറ്റജിയാണ്. അവർ മനസ്സിലാഗ്രഹിക്കുന്ന വാഹനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും വീടെടുക്കുന്നുണ്ടെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഒരു തീരുമാനം സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷനാണ് ഇവർ കൂടുതലായിട്ടുള്ള റോള് കൊടുക്കുക. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഒരു ഫെയിലർ ആയി പോകുന്ന കാറ്റഗറികളിലുള്ള ആളുകൾ എന്താ ചെയ്യാന്നറിയോ?
അവരെ വീണ്ടും വീണ്ടും അതിനെ പറ്റിയിട്ടുള്ള നെഗറ്റീവ് ചിന്തകളും പോസിറ്റീവ് ചിന്തകളും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചിന്തകളും കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനൊരു തീരുമാനം എടുക്കണ്ടായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതായത് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് കൺഫ്യൂഷൻ്റെ ചിന്തകൾക്ക് കാരണമാകുന്ന എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് അവർ കാട് കയറി ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിത്തീർന്നിട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളോട് തന്നെ ഏറ്റെടുക്കേണ്ട ചാലഞ്ച്. അങ്ങനെയുള്ള ആളുകൾ അവരുടെ ലക്ഷ്യങ്ങൾ ഓരോന്നായിട്ട് നേടിക്കൊണ്ടിരിക്കും. ആ ലക്ഷ്യം നിങ്ങളിലേക്ക് വരാൻ കുറച്ച് സമയം എടുത്തേക്കാം, പക്ഷേ അതിന് മാറ്റം ഉണ്ടാവരുത്. ആ തീരുമാനങ്ങൾക്ക് പിന്നെ മാറ്റം ഉണ്ടാവരുത്. മാറ്റമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസിങ് കിട്ടാൻ ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് ആഴ്ന്നിറങ്ങാം. ഒന്ന്, ബ്ലോക്ക് ടൈം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്ന മുഴുവൻ സമയത്തിൽ, നിങ്ങളുടെ ഉറക്കം കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്തിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക സമയം ഞാൻ എൻ്റെ ഈ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ബ്ലോക്ക് ടൈം ഡെയിലി നിങ്ങൾക്ക് ആ ടാർഗറ്റുമായിട്ട് ബന്ധപ്പെടുത്തി ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ലക്ഷ്യം എന്തും ആയിക്കോട്ടെ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോക്ക് ടൈം നിങ്ങൾ ഒരു ദിവസം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് അതിനെപ്പറ്റി മാത്രമായിരിക്കണം നിങ്ങളുടെ ചിന്ത. അത് നേടിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള ആക്ഷൻ ആയിരിക്കണം ആ സമയത്ത് നിങ്ങളിൽ സംഭവിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പുലർച്ചെ 4 മണി മുതൽ 6 മണി വരെ എൻ്റെ ഈ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ബ്ലോക്ക് ടൈമാണ്. ആ സമയത്ത് ആ ലക്ഷ്യം മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിലും ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ മാത്രമായിരിക്കണം നിങ്ങളുടെ വർക്കിലും സംഭവിക്കേണ്ടത്. ഈ ഒരു സമയത്ത് വാട്സപ്പും യൂട്യൂബും ഫ്രണ്ട്സൊന്നും കടന്നു വരാൻ പാടില്ല. എന്നും ഇതേപോലെ നിങ്ങളുടെ ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ബ്ലോക്ക് ടൈം നിങ്ങൾക്ക് ഡെയിലി നിങ്ങളിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ലക്ഷ്യം നിങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ വന്നിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഈ രീതിയിലുള്ള ആക്ഷന് പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് പറഞ്ഞ നമ്മൾ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മിസ്സാവുന്നത്. അവർ 24 hours ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിനെ പറ്റിയിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളും പോസിറ്റീവ് കാര്യങ്ങളും എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി ഒന്നുമല്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക് അവരെന്നെ പോവാണ്. അപ്പോൾ നിങ്ങളെയും നിങ്ങളുടെ ചിന്തകളെയും കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബ്ലോക്ക് ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റുമായിട്ട് ബന്ധപ്പെടുത്തി ഡെയിലി കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് വന്നിരിക്കുമെന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ഗവൺമെൻറ് ജോലിക്കൊക്കെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ബ്ലോക്ക് ടൈം എന്നൊക്കെ പറഞ്ഞാൽ അത് മിനിമം 6-10 മണിക്കൂറൊക്കെ ആവശ്യമായിട്ട് വരും കേട്ടോ. പറയാൻ പറ്റില്ല, നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റിനനുസരിച്ച് നിങ്ങളിലേക്ക് ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾക്കനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ ഇതിന് സമ്മതിക്കാത്ത രീതിയിൽ നിങ്ങളിലേക്ക് വരാൻ കാരണമാകുന്ന ഡിസ്ട്രാക്ഷനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള തിരിച്ചറിവാണ്. ആ ഡിസ്ട്രാക്ഷനെ കണ്ടെത്തി അതിൻ്റെ വാല്യൂ നിങ്ങളിൽ നിന്ന് കുറയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ മൂന്നാമതായിട്ട് ഇറങ്ങേണ്ടത്. ഒറ്റ വാക്കിൽ തീർക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളല്ല ഇത്. ഹൈ പെർഫോമൻസ് സ്ട്രാറ്റജി എന്നുള്ള മറ്റൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ പരമായിട്ട് ഒരു പാർട്ട് 2 ആഡ് ചെയ്യാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തു ആയിക്കോട്ടെ, അത് നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ക്ലാസ് പോലുള്ള 1-2 videos ഞാൻ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചെയ്യാം. ഓക്കെ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഇങ്ങനെ തീർക്കാൻ കഴിയുന്ന ഒരു വീഡിയോ അല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്. അറിവുകളും ഐഡിയകളും മാത്രമല്ല നിങ്ങളിലേക്ക് ചില ആഗ്രഹങ്ങളൊക്കെ വരാനുള്ള കാരണമായിട്ട് മാറുന്നത്, അതിലേക്ക് ആക്ഷന് വലിയൊരു റോളുണ്ട് എന്ന് പറയുന്നൊരു കണ്ടൻറ്റാണ് ഞാനിത് ഉദ്ദേശിച്ചത്. ആ ആക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി ചെയ്തു തുടങ്ങുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടാർഗറ്റ് എങ്ങനെ നിങ്ങളിലേക്ക് കൂളായിട്ട് എത്തിക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.